Let's cook in Labileke Larkum Sagadam. Oil a cuttavicha, fry pan and a lupatil clean jam and the dan in the video. Clean a kanda pan at the Adileke. 1 tablespoon baking soda, Adileke, 1/8 cup vinegar or churka. In the lake, you rigapo and Langodio chitter and atomic saya. എന്നിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കണം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സൈഡിലൊക്കെ ഈ വെള്ളം ഇങ്ങനെ ആക്കി കൊടുക്കാം. ഒരു കഷ്ണം തുണി എടുത്തിട്ട് നമുക്ക് ഈ വെള്ളം സൈഡിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. സ്പൂൺ കൊണ്ടാവുമ്പോൾ അധികം ഈ സൈഡിൽ നിന്നൊന്നും പോവില്ല. അപ്പോൾ നമുക്ക് ഈ തുണി കൊണ്ട് ചെയ്യാനായിരിക്കും കൂടുതൽ നല്ലത്. Saying in a cumbipo or a shakard on the board in the tap. Oil in the cut of chicken. At a kitun yondum, side lak on the picurka, spoon on them, jayodkapa, costume wood in a night, clean naked. നമ്മുടെ പാനിൽ ഒരു വിധം വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ കുറേ പോകുന്നിട്ടുണ്ട് വെട്ടി പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ കുറേ പോകുന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് പാത്രം കഴുകാനുള്ള ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഇത് കഴുകാം സ്റ്റീലൂൾ ഉപയോഗിച്ചിട്ട് കഴുകരുത് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് തന്നെ കഴുകിയാൽ മതി സൈഡ് ഭാഗത്തു നിന്നൊക്കെ കുറേ പോയിട്ടുണ്ട് അടിഭാഗത്ത് കുറേ കട്ട പിടിച്ചിപ്പോഴും ഇരിപ്പുണ്ട് ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് നമുക്കിനി ഇത് നീക്കം ചെയ്യാം ഫ്രൈ പാനായതുകൊണ്ട് അധികം കുത്തി ഇതാക്കാൻ പാടില്ല നമ്മൾ ആ പൊന്തി നിൽക്കുന്ന ഭാഗത്ത് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഉറച്ചാൽ മതി അധികം എണ്ണ മെഴുക്കില്ലാത്ത പാനാണെങ്കിൽ ഇത്രയ്ക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ ഇത് കുറച്ചും കൂടെ പോവാനുണ്ട് നമുക്കിനി ഇത് വീണ്ടും കുറച്ച് ബേക്കിംഗ് സോഡയും വിനെഗർ ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഓടി തിളപ്പിക്കാം അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 teaspoon വിനെഗർ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് പാത്രം കഴുകുന്ന ലിക്വിഡ് ഒഴിച്ചിട്ട് 1/4 cup വെള്ളം കൂടി ഒഴിച്ചിട്ട് തിളപ്പിക്കുക നേരത്തെ ചെയ്ത പോലെ തന്നെ തുണി ഉപയോഗിച്ചിട്ട് ഈ ലിക്വിഡ് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ വറ്റി തുടങ്ങുമ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അമർത്തി കൊടുക്കുക അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇളകിപ്പോന്നു നമ്മുടെ പാത്രം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുത്താൽ മതി അധികം എണ്ണ മെഴുക്കൊന്നും ഇല്ലാത്ത പാത്രമാണെങ്കിൽ ഇതുപോലെ മാത്രം ചെയ്താൽ മതി ആദ്യത്തെ സ്റ്റെപ്പുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ബേക്കിംഗ് സോഡയിൽ കുറച്ച് വിനെഗർ ഒഴിച്ചിട്ട് ലിക്വിഡും കൂടി ഒഴിച്ച് തിളപ്പിക്കാൻ എക്സ് ലിക്വിഡാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് അത് തിളപ്പിച്ചിട്ട് പിന്നെ എന്നിട്ട് സ്ക്രാപ്പർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് കുറച്ച് നേരം വയ്ക്കുക ഒരു 10-15 minutes റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ ഒന്ന് നന്നായിട്ട് തേച്ച് കഴിയാൻ മതി സ്ക്രബ്ബർ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ ചൂടാക്കുമ്പോഴാണ് ഫ്രൈ പാൻ അതുപോലെ ആവണത്
അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണതായിരിക്കും എപ്പോഴും നല്ലത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.